വെൽക്കം ബാക്ക് ടു ഓൾ എൻജിനീയറിങ് ഡ്രോയിങ് എന്ന പാഠഭാഗത്തിൽ രണ്ടാമത്തെ വീഡിയോ ആണിത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത് എന്താണ് എഞ്ചിനീയറിങ് ഡ്രോയിങ് എന്ന് പറഞ്ഞു അതിൽ കുറേ ടൂൾസുകളും ഇൻസ്ട്രുമെൻസൊക്കെ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഡ്രോയിങ് ബോർഡ് എന്നത് നമ്മളിപ്പോൾ ഡ്രോയിങ് ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ പേപ്പർ നമ്മൾ ഡ്രോയിങ് ചെയ്യുന്ന പേപ്പർ ഫിക്സ് ചെയ്യുന്നത് ഉറപ്പിക്കുന്നത് ഡ്രോയിങ് ബോർഡിന് മുകളിലാണ് അല്ലേ അപ്പം അതൊരു മര മരം കൊണ്ട് നിർമ്മിച്ചതാണ് ആ ഡ്രോയിങ് ബോർഡ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവാം മരം കൊണ്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് സാധാരണ ചെറ് ഓക്ക് ലിനോലിനിയം പൈന് എന്നീ മരങ്ങളാണ് മരത്തിൻ്റെ തടികളാണ് ഇത്തരത്തിലുള്ള ഡ്രോയിങ് ബോർഡുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവാം ഒരിക്കലും ഡ്രോയിങ് ബോർഡ് എന്തല്ല ഒരു ഹൊറിസോണ്ടൽ അല്ല അല്ലേ കുറച്ചൊരു ചെരിവില്ലേ അത് ഫിക്സ് ചെയ്യുമ്പോൾ കുറച്ചൊരു ചെരിഞ്ഞിട്ടാണ് ഇരിക്കുക അല്ലേ അപ്പോൾ അത് വൺ ഈസ് ടു എയ്റ്റ് എന്ന അനുപാതത്തിലാണ് അതിൻ്റെ ചെരുവുണ്ടാവുക എത്രയാണ് വൺ ഈസ് ടു എയ്റ്റ് എന്ന അനുപാതത്തിലാണ് അതിൻ്റെ ചിരുവുണ്ടാവുക ഓക്കെ പിന്നെ നമുക്കിതിൽ അറിയാനുള്ളത് നോക്കൂ ഈ ഫിഗർ കണ്ടാൽ തന്നെ മനസ്സിലാവാം ഇതിന് ഈ ഡ്രോയിങ് ബോർഡിൽ ഒരു വർക്കിംഗ് എടുത്തിട്ടുണ്ട് അല്ലേ ഇത് വളരെ ഷോർട്ടർ ആയിട്ടുള്ള എഡ്ജാണ് നീളം കുറഞ്ഞ ഭാഗമാണ് അത് വളരെ സ്ട്രൈറ്റാണ് ആ പോർഷനാണ് അവിടെയാണ് നമ്മൾ ടീ ഒക്കെ ഫിക്സ് ചെയ്യുക എന്താണ് ടീ സ്ക്വയർ എന്ന് പറയാം കേട്ടോ അപ്പം ഈ ടീ സ്ക്വയർ ഒക്കെ ഫിക്സ് ചെയ്യുന്നത് ഈ വർക്കിംഗ് എഡ്ജ് എൻ്റെ ഭാഗത്താണ് അപ്പോൾ നിങ്ങളോട് ചോദിക്കും വിച്ച് ഓഫ് വിച്ച് വൺ ഈസ് ദ വർക്ക് വർക്കിംഗ് എഡ്ജ് ഓഫ് ഡ്രോയിങ് ബോഡിസ് കോൾഡ് എന്താ ചോദിച്ചാൽ എബടി അടിച്ചാണെന്ന് പറയണം ഓക്കെ അപ്പം നമ്മൾ ഡ്രോയിങ് ബോർഡിൻ്റെ വർക്കിംഗ് അടിച്ചിനെയാണ് നമ്മൾ എബടി അടിച്ച് അത് മറക്കരുത് എബഡി അടിച്ച് ഓക്കെ ഇനി പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും ഈ ഒരു ഡ്രോയിങ് ബോർഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു തിൻ സ്ട്രിപ്പുകൾ അടുക്കി വെച്ചിട്ടാണ് അല്ലെ മരത്തിൻ്റെ ചെറിയ സ്ട്രിപ്പുകൾ അടുക്കി അടുക്കി വെച്ച് ഗ്ലൂ ചെയ്തിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത് ഡ്രോയിങ് ബോർഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത് ഇങ്ങനെ സ്ട്രിപ്പ് അടുക്കി വെച്ചുണ്ടാക്കിയതുകൊണ്ട് തന്നെ ഇത് റാപ്പ് ചെയ്തിരിക്കാൻ അതായത് ഇങ്ങനെ റാപ്പ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിയിൽ കണ്ടോ ബാറ്റേൺസ് വെച്ചിട്ടുണ്ട് ഓറിസോണ്ടൽ ആയിട്ട് ബാറ്റേൺസും വെച്ചിട്ടുണ്ട് അതാണ് ഡ്രോയിങ് ബോർഡിൻ്റെ പ്രത്യേകത ഓക്കെ അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ഓർത്തു വയ്ക്കുക അപ്പോൾ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഏത് കോഡാണ് ഐ എസ് കോഡ് ഏത് ഐ എസ് കോഡാണ് ഡ്രോയിങ് ബോർഡ് സ്പെസിഫൈ ചെയ്യുന്നത് ഐ എസ് വൺ ഫോർ ഫോർ വൺ നയൻ സിക്സ് ത്രീ വൺ നയൻ സെവൻ സെവൻ എന്ന കോഡാണ് ഡ്രോയിങ് ബോർഡിനെ പറ്റി പരാമർശിക്കുന്നത് അങ്ങനെ ഇത്രയും കാര്യങ്ങൾ അതിൽ ഓർത്തു വെച്ചോളാം ഏതാണ് വർക്കിങ് അടിച്ചതെന്ന് ഓർത്തു വെച്ചോളാം അതെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ഓർത്ത് വെച്ചോളാം പിന്നെ നമുക്കിതിൽ അതിൻ്റെ കോഡ് ഏതാണെന്ന് ആലോചിക്കാം ഇൻലിലേഷൻ അതായത് ചെരിവ് എത്ര ചെരിവിലാണ് നമ്മുടെ ഡ്രോയിങ് ബോർഡ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കറിയാം ഡ്രോയിങ് ബോർഡുകൾ പല സൈസുകളിൽ അവൈലബിൾ ആണ് ലാർജ് ഉണ്ടാവാം മീഡിയം ഉണ്ടാവാം സ്മോൾ ഉണ്ടാവാം അത് ഇതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ആദ്യത്തെ ഡെസിഗിനേഷൻ ബി സീറോ ബി സീറോ എന്നുള്ള ഡെസിഗിനേഷൻ ആണ് അപ്പം അവിടെ ഡ്രോയിങ് ബോർഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു തൗസൻഡ് ആണ് ഇത് ലെങ്ത്താണ് ഇത് വിടുത്താണ് ഇത് തിക്നസ് അപ്പം ഇതിൻ്റെ സൈസ് നന്നായിട്ട് ഓർത്ത് വെച്ചോളാം കേട്ടോ ആയിരത്തി അഞ്ഞൂറ് ആയിരം അല്ലേ ലെങ്ത് വിടുത്ത് ഓക്കെ പിന്നെ തിക്നസ് ഇരുപത്തഞ്ചും സാധാരണ നമ്മൾ ബി സീറോ എന്നുള്ള ഈ ഡ്രോയിങ് ബോർഡിൽ എ സീറോ എന്നുള്ള ഡ്രോയിങ് ഷീറ്റുകളാണ് ഉപയോഗിക്കുക ഓക്കെ എ സീറോ ഡ്രോയിങ് ഷീറ്റ് എന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ ോ എന്നുള്ള ഡ്രോയിങ് ഷീറ്റാണ് നമ്മൾ ഡ്രോയിങ് ബോർഡുകളിൽ ബി സീറോ ഡ്രോയിങ് ബോർഡുകളിൽ ഉപയോഗിക്കുന്നത് ഇനിയിപ്പോൾ ബി വൺ ആണെന്ന് വിചാരിക്കുക ബി വൺ ആണെങ്കിൽ ഈ ആയിരം ഇതുപോലെ തന്നെ എഴുതുക പിന്നെ വ്യത്യാസമുള്ളത് ഇവിടെയാണ് അത് എഴുന്നൂറാണ് അല്ലേ തൗസൻഡ് ഇൻറ്റു സെവൻ ഹൺഡ്രഡ് ആണ് തിക്നെസ്സിന് വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഇരുപത്തഞ്ചന്നെ അപ്പോൾ അത് ഓർത്തുവെക്കുക അപ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് ബി വൺ എന്ന ഡ്രോയിങ് ബോർഡിൽ നമ്മൾ ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡ്രോയിങ് ഷീറ്റ് ആ ഡ്രോയിങ് ബോർഡിന് മുകളിൽ വെക്കുന്ന ഷീറ്റ് ഏതാണ് ഏവൺ എന്നുള്ള ഷീറ്റാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ് ബി റ്റു അല്ലെ ബി ടു എന്നുള്ള ഡ്രോയിങ് ബോർഡാണ് അപ്പോൾ ബി എന്നുള്ള ഡ്രോയിങ് ബോർഡ് എഴുന്നൂറ് ഇതുപോലെ തന്നെ ഇവിടെ എഴുതുക പിന്നെ അഞ്ഞൂറ് അല്ലേ അപ്പം സെവൻ ഹൺഡ്രഡ് ഇൻറ്റു ഫൈവ് ഹൺഡ്രഡ് ആണ് അതിൻ്റെ ലെങ്ത്തിൻറ്റു വിടുത്തത് ഇനി അതിൻ്റെ തിക്നെസ് എത്രയാണ് ഫിഫ്റ്റീൻ ആണ് അല്ലെ പതിനഞ്ചാണ് അതിൻ്റെ തിക്നെസ് വരുന്നത് അപ്പോൾ അവിടെ ഏത് ഡ്രോയിങ് ഷീറ്റാണ് എ ടു ഡ്രോയിങ് ഷീറ്റ് എ ടു ഡ്രോയിങ് ഷീറ്റ് ആണ് നിങ്ങൾ ഡ്രോയിങ്ങിൽ ഉപയോഗിക്കുന്നത് അല്ലേ നിങ്ങൾ ഡ്രോയിങ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എ റ്റു ആണ് എ ടു ഡ്രോയിങ് ഷീറ്റ് ആണ് കേട്ടോ അപ്പം അതും കഴിഞ്ഞു ഇനി എന്താ ബി ത്രീ എന്നുള്ള ഡ്രോയിങ് ബോർഡ് അതെങ്ങനെയാണ് ബി ത്രീൻ്റെ സൈസ് എങ്ങനെ കണ്ടുപിടിക്കുക ഈ അഞ്ഞൂറ് ഇതുപോലെ ഇവിടെ തന്നെ എഴുതുക പിന്നെ മുന്നൂറ്റി അൻപത് തിക്നെസ്സിന് വ്യത്യാസമൊന്നുമില്ല ഓക്കെ അപ്പം അഞ്ഞൂറ് ഇൻറ്റു മുന്നൂറ്റി അൻപത് ഇൻറ്റു ഫിഫ്റ്റീൻ ഓക്കെ അപ്പം അതിൽ അവിടെ ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏത്രി എന്നുള്ള ഡ്രോയിങ് ഷീറ്റാണ് അപ്പം നിങ്ങളെടുത്ത് ചോദിക്കാം ഈ കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ പി എസ് സി എക്സാം പോലുള്ള എക്സാംസിനൊക്കെ ചോദിക്കാറുണ്ട് ബി സീറോ ഡ്രോയിങ് ഷീറ്റിൻ്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെയാണ് അപ്പം നമുക്ക് അറിയണം ആയിരത്തി അഞ്ഞൂറ് ഇൻറ്റു ആയിരം ആണ് ഓക്കെ അപ്പം ഇത് ഓർത്ത് വയ്ക്കാനുള്ള എളുപ്പവഴിയാണ് ഞാൻ പറഞ്ഞു തന്നത് ഒന്ന് പഠിച്ചാൽ മതി ബാക്കിയൊക്കെ എളുപ്പമായിട്ട് കിട്ടും ആയിരത്തി അഞ്ഞൂറ് ഇൻറ്റു ആയിരം തിക്നസ് ഇരുപത്തഞ്ചും പതിനഞ്ചും ആണ് വരിക അല്ലെ ആദ്യത്തെ രണ്ടെണ്ണത്തിന് ഇരുപത്തഞ്ചും രണ്ടാമത്തെ രണ്ടെണ്ണത്തിന് പതിനഞ്ചും ഓക്കെ ഇവിടെ ആയിരത്തി അഞ്ഞൂറ് ഇൻറ്റു ആയിരം ആണെങ്കിൽ ഇവിടെ ആയിരം തന്നെ പിന്നെ എഴുന്നൂറ് അല്ലേ എഴുന്നൂറ് ഓർത്ത് വെക്കാം പിന്നെ എഴുന്നൂറ് ഇതേപോലെ തന്നെ എഴുതുക അഞ്ഞൂറ് അല്ലേ പിന്നെ അഞ്ഞൂറ് ഇതേപോലെ തന്നെ എഴുതുക മുന്നൂറ്റമ്പത് ഇതാണ് അതിൻ്റെ സൈസ് ഒന്നുകൂടെ പറയാം ബി സീറോ ആയിരത്തി അഞ്ഞൂറ് ഇൻറ്റു ആയിരം ഇൻറ്റു ഇരുപത്തഞ്ച് ബി വൺ ആയിരം ഇൻറ്റു സെവൻ ഹൺഡ്രഡ് ആയിരം ഇൻറ്റു എഴുന്നൂറ് ഇൻറ്റു ഇരുപത്തഞ്ച് ഇനി ബി റ്റു എന്ന് പറയുന്നത് എഴുന്നൂറ് ഇൻറ്റു അഞ്ഞൂറ് ഇൻറ്റു പതിനഞ്ച് ഇനി ബി ത്രീ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് ഇൻറ്റു മുന്നൂറ്റി അമ്പത് ഇൻറ്റു പതിനഞ്ച് അതാണ് അതിൻ്റെ സൈസ് അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്രോയിങ് ഷീറ്റുകൾ നമ്മൾ പരിചയപ്പെട്ടു ഓക്കെ ഇനി എന്തൊക്കെയാണ് നമ്മൾ സാധാരണ ഡ്രോയിങ് ബോർഡ് കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇപ്പോൾ ഡ്രോയിങ് ബോർഡ് ഡ്രോയിങ് ഹോൾ ചെയ്തു കഴിഞ്ഞാൽ ഡ്രോയിങ് ബോർഡ് കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നോക്കാം ഓൾവേസ് ആൻ എക്സ്ട്രാ ഷീറ്റ് ഓൺ ദ ടോപ്പ് സർഫസ് നമ്മളെപ്പോഴും ഡ്രോയിങ് ബോർഡിൽ ഒരു എക്സ്ട്രാ ഷീറ്റ് മുകളിൽ ഒരു അഡീഷണൽ ആയിട്ട് ഒരു ഷീറ്റ് എപ്പോഴും ഉണ്ടായിരിക്കണം ഓക്കെ അതാണ് ആദ്യത്തെ പറയുന്നത് അഡീഷണൽ ആയിട്ട് ഒരു എക്സ്ട്രാ ഷീറ്റ് എപ്പോഴും ഡ്രോയിങ് ബോർഡിന് മുകളിൽ ഉണ്ടാവണം രണ്ടാമത്തെ എന്താ പറയുന്നത് ഡു നോട്ട് കീപ് എനിത്തിങ് ഓൺ ദ ടോപ്പ് ഫ്ലാറ്റ് സർഫസ് ഓഫ് ഡ്രോയിങ് ബോർഡ് ഒന്നും തന്നെ നമ്മൾ ഡ്രോയിങ് ബോർഡിൻ്റെ മുകളിൽ വെക്കാൻ പാടില്ല കാരണം മുകളിൽ വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ കാരണം നമ്മളിപ്പോൾ ഡ്രോയിങ് ചെയ്യുമ്പോഴും കടിയിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതിൻ്റെ ഹിംബ്രൻസ് അതിൽ വരില്ലേ അതിൻ്റെ മാർക്കുകൾ അതിൽ വരും അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രോയിങ് ബോർഡ് എപ്പോഴും എന്തായിരിക്കണം അവിടെ ഒന്നും ഉണ്ടാവാൻ പാടില്ല ഒന്നും നമ്മൾ വെക്കാൻ പാടില്ല ടേക്ക് എ സഫിഷ്യൻ കെയർ ഇൻ അപ്പ് കീപ്പിംഗ് ദ സ്ട്രൈറ്റ്നെസ് ഓഫ് എബഡി അടിച്ച് നമുക്കറിയാം വർക്കിംഗ് ഗഡ്ജ് ഓഫ് വർക്കിംഗ് ഗഡ്ജ് ഓഫ് ഡ്രോയിങ് ബോർഡിനെയാണ് എബഡി എന്ന് നമ്മൾ പറയുന്നത് അല്ലേ ആ എബഡി അടിച്ച് എപ്പോഴും സ്ട്രൈറ്റ് ആയിരിക്കണം അത് നമ്മൾ എപ്പോഴും ഗെയർ ആയിരിക്കണം അവിടെ സ്ട്രൈറ്റ് തന്നെയാണോ കാരണം അവിടെയാണ് നമ്മൾ ടീ സ്ക്വയർ വെക്കുന്നത് ഓക്കെ അവിടെ അവിടെ സ്ട്രൈറ്റ് അവിടുത്തെ സ്ട്രൈറ്റ്നസ് എപ്പോഴും കീപ്പ് ചെയ്യണം ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ആലോ ഓർത്ത് വയ്ക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഹോളിൽ പോയി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇത്രയും കാര്യങ്ങൾ നോക്കുക ഡ്രോയിങ് ബോർഡ് കൈകാര്യം ചെയ്യുമ്പോൾ ഇനി അടുത്തത് ഡ്രോയിങ് പേപ്പറുകളാണ് ഡ്രോയിങ് പേപ്പറുകൾ എന്തൊക്കെയുണ്ട് അപ്പം നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെപ്പാടൊപ്പം അറിയാൻ ശരിക്കും നമ്മൾ ഡ്രോയിങ് വരയ്ക്കണമുണ്ട് ഡ്രോയിങ് ഷീറ്റ് എ ടു ഷീറ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ എ ടു ഷീറ്റ് നിങ്ങൾക്ക് പരിചിതമാണ് പിന്നെ നമ്മൾ ഒക്കെ ചെയ്യാൻ വെക്കുന്ന എ ഫോർ ഷീറ്റ് അല്ലെ എ ടു ഷീ റ്റു എ ഫോർ ഷീറ്റു ആണ് നിങ്ങൾക്ക് അറിയാം പക്ഷേ അതുമാത്രമല്ല ഡ്രോയിങ് ഷീറ്റുകളായിട്ടുള്ളത് എ സീറോ എ വൺ എ ടു എ ത്രീ എ ഫോർ അങ്ങനെ അഞ്ച് വിധത്തിൽ ഡ്രോയിങ് ഷീറ്റുകൾ അവൈലബിൾ ആണ് അപ്പം അതിങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ എ സീറോ ഡ്രോയിങ് ഷീറ്റാണ് കേട്ടോ എ സീറോ ഡ്രോയിങ് ഷീറ്റ് പിന്നെ എ ആണ് പിന്നെ എ ടു ഉണ്ടാവും എ ത്രീ എ ഫോർ അപ്പൊ നോക്കൂ ഇവിടെ നിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂറോടെ എ വൺ ഉള്ളൂ അല്ലേ എ വണ്ണിന്റെ പകുതി മാത്രം പകുതി മാത്രം എ ത്രീ ത്രീയുടെ പകുതി മാത്രമാണ് എ ഫോർ അല്ലേ അത് ഓർത്തുവെക്കാം ഇനി ഡ്രോയിങ് പേപ്പറുകൾ അതിൻ്റെ ട്രിമ്മഡ് സൈസും അൺട്രിമ്മഡ് സൈസും ഉണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ഇതിൽ ട്രിമ്മഡ് സൈസൊക്കെ നമുക്ക് എക്സ് കുഞ്ഞാദ നേരത്തെ പറഞ്ഞ പോലെ കോമ്പറ്റിറ്റീവ് എക്സാംസിനൊക്കെ ചോദിക്കാറുണ്ട് ഡ്രിംബഡ് സൈസ് അപ്പോൾ ഇതും പഠിക്കാൻ വളരെ എളുപ്പമൊഴിയുണ്ട് എങ്ങനെയാണ് നമുക്ക് നോക്കാം ആദ്യം ഡ്രിംബഡ് സൈസാണ് കേട്ടോ പറയാൻ പോകുന്നത് ആദ്യം നമ്മൾ എ സീറോ എന്ന് എഴുതി ഏ നമുക്കറിയാം എ സീറോ ഉണ്ട് എ വൺ എയ്റ്റ് ടു എയ്റ്റ് ത്രീ എയ് ഫോർ എയ്റ്റ് ഫൈവ് അല്ലെ അത്രയുണ്ട് അതിന് ഡ്രിമ്മഡ് സൈസ് ആദ്യത്തെ നമ്മുടെ ബൈഹാർട്ട് ചെയ്തോളാം എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് ഇൻറ്റു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് അല്ലേ എയ്റ്റ് ഫോർട്ടി വൺ ഇൻറ്റു വൺ വൺ എയ്റ്റ് നയൻ അത് ആദ്യമൊന്നും ഓർത്ത് വെച്ചോളാം ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇത് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും എങ്ങനെയാണത് എയ്റ്റ് ഫോർട്ടി വൺ ഇതുപോലെ തന്നെ ഇവിടെ എഴുതുക അതുപോലെ തന്നെ അവിടെ എഴുതാം ഇനി ഇവിടുത്തെ അല്ലേ നമുക്ക് കിട്ടേണ്ടത് ഇതിൻ്റെ പകുതി ആയിരിക്കും ഏകദേശം പകുതിയായിരിക്കും ഇവിടെ വരിക ഏകദേശം കേട്ടോ അപ്പം അഞ്ഞൂറ്റി നാ തൊണ്ണൂറ്റി ഒന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് ഇൻറ്റു എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് അല്ലേ ഇനി അടുത്തതെന്താ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് കണ്ടോ ഇവിടെ ഉള്ളത് അതേപോലെ ഇവിടെ തന്നെ എഴുതുക ഇനി എണ്ണൂറ്റി നാൽപ്പത്തിൻ്റെ ഏകദേശം പകുതി അല്ലേ നാനൂറ്റി ഇരുപത് അത് അതുപോലെ എഴുതി പിന്നെ ഇതുപോലെ തന്നെ നാനൂറ്റി ഇരുപത് അതേപോലെ തന്നെ എഴുതുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാലിൻ്റെ ഏകദേശം പകുതിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് അല്ലേ അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് അതേപോലെ തന്നെ എഴുതുക നാനൂറ്റി ഇരുപതിൻ്റെ പകുതിയാണ് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് അതേപോലെ തന്നെ എഴുതുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൻ്റെ പകുതിയാണ് നൂറ്റി നാൽപ്പത്തെട്ട് അപ്പം അതാണ് അത് പഠിക്കാനുള്ള ഒരു എളുപ്പവഴി ഒന്നെങ്കിൽ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും അപ്പോൾ അതാണ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തന്നത് ഡ്രിംബിഡ് സൈസ് മില്ലിമീറ്ററിലാണേ അപ്പം എ സീറോ എന്നുള്ള ഡ്രോയിങ് ഷീറ്റിൻ്റെ ഡ്രിംബിഡ് സൈസ് എയിറ്റ് ഫോർട്ടി വൺ ഇൻറ്റു വൺ വൺ എയ്റ്റ് നയൻ ആണ് അപ്പം മറ്റേതിൻ്റെ എത്ര വരും ഈ വണ്ണിൻ്റെ അതിന് മുന്നേ എ സീറോൻ്റെ ഞാൻ പറഞ്ഞു എയ്റ്റ് ഫോർട്ടി വൺ ഇൻറ്റു വൺ വൺ എയ്റ്റ് നയൻ ആണ് അതിൻ്റെ ഏരിയ എത്ര അറിയോ ഒരു മീറ്റർ സ്ക്വയർ ആയിരിക്കും ഇതിൻ്റെ ഏരിയ വരിക എ സീറോ ഡ്രോയിങ് ഷീറ്റിന്റെ ഏരിയ ഒരു മീറ്റർ സ്ക്വയർ അത് ഓർത്ത് വെച്ചോളൂ കേട്ടോ ഇനി എ വൺ എന്നുള്ളത് നമുക്കറിയാം എയ്റ്റ് ഫോർ ഫൈവ് നയൻ ഫോർ ഇൻറ്റു എയ്റ്റ് ഫോർട്ടി വൺ അതെങ്ങനെയാണ് ഫൈവ് നയൻ ഫോർ എയ്റ്റ് ഫോർട്ടി വൺ കിട്ടിയതെന്ന് മനസ്സിലായല്ലോ ഓക്കെ ഇനി അടുത്തത് എയ്റ്റ് ടു അപ്പോൾ എ വണ്ണിൻ്റെ ഡ്രോ ഏരിയ എത്രയായിരിക്കും ആയിരിക്കും പകുതി പോയിൻ്റ് ഫൈവ് മീറ്റർ സ്ക്വയർ ആയിരിക്കും എയ്റ്റ് എ വൺ എന്ന ഡ്രോയിങ് ഷീറ്റിൻ്റെ ഏരിയ ഇനി എയ് ടു ഷീറ്റ് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഡ്രോയിങ് ഹോളിൽ നമ്മൾ ഡ്രോയിങ് ഷീറ്റ് എയ് ടു ആണ് അതിന്റെ ഏരിയ അതിന്റെ നീളവും വീതി ആണ് പറയുന്നത് നാനൂറ്റി ഇരുപത് ഇൻറ്റു അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് ഓക്കെ ഇനി എത്രയാണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇൻറ്റു നാനൂറ്റി ഇരുപത് എ ഫോർ എ ഫോർ ഷീറ്റ് ഇരുന്നൂറ്റി പത്ത് ഇൻറ്റു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഏരിയ അങ്ങനെ ഓരോന്നെ പകുതിയാണ് ഇവിടെ വൺ ആണ് ഇവിടെ പോയിൻറ്റ് ഫൈവ് ആവും ഇവിടെ പോയിന്റ് ടു ഫൈവ് ആവും അങ്ങനെ ഓരോന്നും കുറഞ്ഞു കുറഞ്ഞു വരിക കേട്ടോ ചെയ്യുക ഏരിയ അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക പിന്നെ ഇതിൽ പറയാനുള്ളത് എ വൺ ഡ്രോയിങ് ഷീറ്റിനെയാണ് നമ്മൾ ഇമ്പീരിയൽ ഡ്രോയിങ് ഷീറ്റ് എന്ന് പറയാം ഇമ്പീരിയൽ സൈസ് ഓഫ് ഡ്രോയിങ് ഷീറ്റ് എന്ന് പറയുന്നത് എ വണ്ണിനെയാണ് കേട്ടോ അതും ഓർന്നു ഓർത്ത് വെച്ചുകൊള്ളാം പിന്നെ അൺലിമിഡ് സൈസും ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴൊന്നും ചോദിച്ച് കാണാറില്ല പലപ്പോഴും ഒക്കെ ചോദിച്ച് കാണാറുണ്ട് ഇത് ജസ്റ്റ് ഇതും ഒന്ന് ഓർത്ത് വെക്കുക ഇതും നേരത്തെ പോലെ തന്നെയാണ് ആദ്യത്തെ ഒന്ന് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ കിട്ടും എയ്റ്റ് എയ്റ്റി ഇൻറ്റു വൺ ടു ത്രീ സീറോ അല്ലേ എയ്റ്റ് എയ്റ്റി ഇൻറ്റു വൺ ടു ത്രീ സീറോ ബാക്കി അതിനനുസരിച്ച് നമ്മൾ കണ്ടുപിടിക്കാം അപ്പോൾ നോക്കൂ നേരത്തെ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് എയ്റ്റ് ഫോർട്ടി വൺ ഇൻറ്റു ഫ് വൺ വൺ എയ്റ്റ് നയൻ അല്ലേ അത് മാത്രം പഠിച്ച് ബാക്കി ഈ വാല്യൂസ് മാത്രം പഠിച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ വരുന്നതാണ് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം ഇത്രയും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി ഏതൊക്കെ ഈ ഫസ്റ്റ് വണ്ണും ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിനും സൈസ് ഈസി ആയിട്ട് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ അത് പിന്നെ അൺഡ്രിമ് സൈസ് പറയാമല്ലോ അത് ഓർത്തുവയ്ക്കണേ ഇത് ഇമ്പോർട്ടൻ്റ് ആണേ ഇനി നമുക്കറിയാം ദി സൈസ് ഓഫ് ഡ്രോയിങ് ഷീറ്റ് ടു ബി യൂസ്ഡ് ഡിപ്പെൻഡ് അപ്പോൺ ദി സൈസ് ഓഫ് ഒബ്ജെക്ട് ടു ബി ഡ്രോൺ ആൻഡ് സ്കെയിൽ ടു ബി യൂസ്ഡ് അപ്പം നമ്മൾ ഈ ഡ്രോയിങ് ഷീറ്റ് ഏത് തിരഞ്ഞെടുക്കണം എന്ന് നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഏത് സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് ആ ഡ്രോയിങ് വരയ്ക്കുന്നത് അത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ആ ഓബ്ജക്റ്റിന് എത്ര സൈസ് ഉണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ഏത് ഡ്രോയിങ് ഷീറ്റ് നമ്മൾ തിരഞ്ഞെടുക്കണം എന്ന കാര്യം നിർണ്ണയിക്കുന്നത് ഓക്കെ ദ ലെത്ത് ഓഫ് ഡ്രോയിങ് ഷീറ്റ് ക്യാൻ ബി ഹൊറിസോണ്ടൽ ഓർ വേർട്ടിക്കൽ വൈൽഡ് ഡ്രോയിങ് അപ്പോൾ ഡ്രോയിങ് ഷീറ്റിൻ്റെ നീളം എന്ന് പറയുന്നത് ചിലപ്പം ഹൊറിസോണ്ടൽ ആവാം വേർട്ടിക്കൽ ആവാം ഓക്കെ അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും നമ്മൾ എങ്ങനെയാണ് ഡ്രോയിങ് വരയ്ക്കുക എന്നുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും പിന്നെ നമുക്കറിയാം നമ്മൾ എ ടു സൈസ് ഓഫ് ഡ്രോയിങ് ഷീറ്റ് ഈസ് മോസ്റ്റ് കൺവീനിയൻറ്റ് ഫോർ ഡ്രോയിങ് പർപ്പസ് ഇൻ ക്ലാസ് റൂം നമ്മൾ ക്ലാസ് റൂമുകളിലൊക്കെ വരയ്ക്കേണ്ടത് ഏതാണെന്ന് അർത്ഥത്ത് പറഞ്ഞു ഞാൻ എ ടു ഷീറ്റാണ് നമ്മൾ ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ നിങ്ങൾ ഡ്രോയിങ് ഷീറ്റായിട്ട് ഉപയോഗിക്കുന്ന ഈ ടു ഷീറ്റാണ് കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് മോർ കൺവീനിയൻസ് നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പം അതാണ് ഇ റ്റു ഷീറ്റാണ് ഇനി നമുക്ക് എന്തായാലും അറിയാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ് വിടുത്ത് ടു ലെങ്ത് റീ റേഷ്യോ ഓഫ് ഡ്രോയിങ് ഷീറ്റ് ഡ്രോയിങ് ഷീറ്റിൻ്റെ വീതിയും അതേപോലെ തന്നെ അതിൻ്റെ നീളവും തമ്മിലുള്ള അനുപാതം വൺ ഈസ് ടു റൂട്ടു ആണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത് ഓർത്ത് വയ്ക്കുക എല്ലാവരും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഈ സീറോ ഡ്രോയിങ് ഷീറ്റിൻ്റെ ഏരിയ വൺ മീറ്റർ സ്ക്വയർ ആയിരിക്കും ഇനി അടുത്ത ഒന്ന് സ്ക്വയർ ആണ് നമുക്ക് പറയാനുള്ളത് ടീ സ്ക്വയർ ഈ ഫിഗറിൽ കാണുന്നതാണ് ആ ടീ സ്ക്വയർ അതിനെന്ത് രണ്ട് ഭാഗങ്ങളുണ്ടായിരിക്കും ഇത് ഹെഡാണ് ഹെഡ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഓക്കെ അതിന് പെർപെൻറ്റിക്കുലർ ആയിട്ട് തൊണ്ണൂറ് ഡിഗ്രിയിൽ നമുക്ക് എന്തുണ്ടാവും അതിൻ്റെ ബ്ലേഡ് ഉണ്ടാവും അപ്പോൾ ഈ ടി സ്ക്വയറിൻ്റെ വർക്കിംഗ് എഡിജിനെയാണ് വർക്കിംഗ് എഡിജ് ഉണ്ടാവും നമ്മൾ ഡ്രോയിങ് ബോർഡിന് പോറണ പോലെ ടി സ്ക്വയറിന് ഒരു വർക്കിംഗ് എഡിജ് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കാം സാധാരണ ഈ വർക്കിംഗ് എഡിജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈനുകൾ വരയ്ക്കുന്നത് അപ്പം ടീ സ്ക്വയർ എന്തിനാണ് ടു ഡ്രോ ഹൊറിസോണ്ടൽ ലൈൻസ് ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ടി സ്ക്വയർ ഉപയോഗിക്കുന്നത് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ടീ സ്ക്വയർ ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ വെൻ നോട്ട് ഇൻ യൂസ് ടി സ്ക്വയർ ഷുഡ് ബി ലെഫ്റ്റ് ഫ്ലാറ്റ് ഓൺ ദ ഡ്രോയിങ് ബോർഡ് ഓർ സസ്പെൻഡ് ഫ്രം ദ ഹോൾസ് അറ്റ് ദ എൻഡ് ഓഫ് ബ്ലേഡ് നമ്മൾ ടി സ്ക്വയർ ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് അതെന്തായിരിക്കണം നമ്മൾ ഡ്രോയിങ് ബോർഡിൽ ഫ്ലാറ്റായിട്ടാണ് കിടക്കേണ്ടത് ഓക്കെ അല്ലാതെ കുത്തനായി ഒന്നും ടീ സ്ക്വയർ വയ്ക്കാൻ പാടില്ല എപ്പോഴും ഫ്ലാറ്റായിട്ട് ഡ്രോയിങ് ബോർഡിന് മുകളിൽ വെക്കുക പിന്നെ എപ്പോഴും അതിൻ്റെ ബ്ലേഡ് ബ്ലേഡ് പോർഷൻ അറിയാമല്ലോ ബ്ലേഡ് പോർഷൻ എപ്പോഴും ക്ലീൻ ചെയ്യാം ഡസ്റ്റിൽ നിന്നും അതേപോലെ തന്നെ മോയ്സ്റ്ററിൽ നിന്നൊക്കെ അതിൻ്റെ ബ്ലേഡ് പോർഷൻസ് നമ്മൾ ക്ലീൻ ചെയ്യാം കാരണം എന്താ ആ ബ്ലേഡിൻ്റെ ഒരു എഡ്ജാണ് വർക്കിംഗ് എഡ്ജ് അത് ഉപയോഗിച്ചാണ് നമ്മൾ ഒറിസോണ്ടൽ ലൈൻസ് ഒക്കെ വരയ്ക്കുന്നത് ഓക്കെ പിന്നെ അതേപോലെ ഒരിക്കലും ടി സ്ക്വയർ ഒരു ഹാമറായിട്ടൊന്നും ഉപയോഗിക്കരുത് അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഡ്രോയിങ് പേപ്പറൊക്കെ ഫിക്സ് ചെയ്യണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഡെയിൽസ് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതോ അല്ലെങ്കിൽ ഒരു പിൻസൊക്കെ ഡ്രൈ ഡ്രൈവ് ചെയ്യാറുണ്ട് ആ പിൻസൊക്കെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഹാമർ ആയിട്ട് ടി സ്ക്വയർ ഉപയോഗിക്കാൻ പാടില്ല ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് ആണ് കേട്ടോ നിങ്ങൾ ലാബിൽ ചെന്ന് കഴിഞ്ഞാൽ ഡ്രോയിങ് ഷീറ്റിൽ ഡ്രോയിങ് 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 വരയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം അപ്പോൾ ഇതാണ് ഡ്രോയിങ് ബോർഡ് ഇത് ഡ്രോയിങ് ബോർഡാണ് ഇത് ടി സ്ക്വയർ ആണ് കണ്ടാവും ഇതിൻ്റെ വർക്കിംഗ് എഡിജ് ആണ് അത് ആ ടി സ്ക്വയർ അപ്പോൾ ഇവിടെ കുറച്ച് ചെരിഞ്ഞ രീതിയിൽ നമ്മൾ പെൻസിൽ വെച്ചിട്ട് ഇവിടെ വരയ്ക്കും ഒരു ഏകദേശം സിക്സ്റ്റി ഡിഗ്രി പേപ്പറിന് സിക്സ്റ്റി ഡിഗ്രി ആയിട്ടായിരിക്കണം പെൻസിൽ ഉണ്ടാവേണ്ടത് ഓക്കെ അപ്പം ഒരിക്കലും പിന്നെ അടുത്ത പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഈ ടി സ്ക്വയറിൻ്റെ വർക്കിംഗ് എഡിജ് ഈ പേപ്പർ ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുപയോഗിക്കരുത് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് പേപ്പറൊക്കെ കട്ട് ചെയ്യാറില്ലേ അതേപോലെ ടീസ്ക്വയർ ടീ സ്ക്വറിൻ്റെ വർക്കിങ് മേടിച്ചാൽ അതിന് വേണ്ടി ഉപയോഗിക്കരുത് ഓക്കെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഒക്കെ എപ്പോഴും ടൈറ്റ് ആയിരിക്കണം കണ്ടോ ടീസ്ക്വറിൻ്റെ ഒരു പോർഷനിലും കുറേ സ്ക്രൂസ് നിങ്ങൾ കാണാറില്ലേ അത് എപ്പോഴും ടൈറ്റായിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത് ഓക്കെ അപ്പോൾ ഈ ബോക്സിലുള്ളത് വളരെ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ് കേട്ടോ സ്ക്വയർ ഇസ് യൂസ്ഡ് ടു ഡ്രോ ഓൺലി ഹൊറിസോണ്ടൽ ലൈൻസ് ഹൊറിസോണ്ടൽ ലൈൻസ് മാത്രം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ടി സ്ക്വയർ യൂസ് ചെയ്യുന്നത് ഡു നോട്ട് യൂസ് ലോവർ എഡ്ജ് ഓഫ് ടി സ്ക്വയർ ടു ഡ്രോ ഹൊറിസോണ്ടൽ ലൈൻ വൈൽ ഡ്രോയിങ് ഹൊറിസോണ്ടൽ ലൈൻ പെൻസിൽ ഷുഡ് ബി സ്ലൈറ്റ്ലി ഇൻക്ലൈൻ ടുവേഡ്സ് റൈറ്റ് വെർട്ടിക്കൽ ആൻഡ് ഇൻക്ലൈൻഡ് ലൈൻസ് ആർ ഡ്രോൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെ സ്ക്വയർ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻസ് മാത്രം വരയ്ക്കാൻ വേണ്ടിയാണ് ടി സ്ക്വയർ ഉപയോഗിക്കുക അതിന് പെൻസിൽ ഉപയോഗിച്ച് പെൻസിൽ കുറച്ച് ലെഫ്റ്റിലേക്ക് കുറച്ച് ചെരിഞ്ഞ രീതിയിൽ സോറി റൈറ്റിലേക്ക് കുറച്ച് ശരിഞ്ഞ രീതിയിൽ അറുപത് ഡിഗ്രിയിൽ ഇൻക്ലിനേഷൻ വെച്ചിട്ടാണ് കുറച്ച് ഉണ്ടെങ്കിൽ ലൈൻസ് വരയ്ക്കുന്നത് വോട്ടിക്കൽ ലൈൻസ് വരയ്ക്കണമെങ്കിൽ നമ്മൾ പ്രൊട്രാക്ടറോ അല്ലെങ്കിൽ സെസ്ക്വയറോ ഉപയോഗിക്കാം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ